അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ശ്വാസം നിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹീബ്രുവിൽ റുവാഹ്, ഗ്രീക്കിൽ പ്നെവ്മ, ഇത് രണ്ടും അർത്ഥം കാറ്റെന്ന്, ശ്വാസമെന്ന്, നിശ്വാസമെന്നാണ്. ആത്മാവിൻ്റെ വരവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീകം തീനാവാണ്. നടപടി പുസ്തകത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ വരുന്നത് തീനാവിൻ്റെ രൂപത്തിലാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതീകം മർക്കോസിൻ്റെ സുവിശേഷം 1:10 സ്നാനത്തിൻ്റെ നേരത്ത് ഈശോ കാണുന്നത് ആത്മാവ് തൻ്റെ ഉള്ളിലേക്ക് പ്രാവിനെ പോലെ പറന്നിറങ്ങുന്നത് അവൻ കണ്ടു. ഏത് പ്രതീകമാണെങ്കിലും ആത്മാവ് വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലമാണ് ശ്രദ്ധിക്കേണ്ടത്. നീ എൻ്റെ പ്രിയപുത്രൻ, ഈശോയോടുള്ള നേരിട്ടുള്ള സംഭാഷണമാ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്കുണ്ടായ വളരെ വ്യക്തിപരമായ ഒരു അനുഭവം. ഈശോ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം അപ്പനാണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് ഈശോ ഉണർന്നു വരുന്നു. കോറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ ആത്മാവിൻ്റെ ദാനങ്ങളായിട്ട് പറയുമ്പോൾ ഒന്നാമത്തത് ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധത്തിലേക്ക് ആ ഈശോ ഉണരുന്നത്. അത്തരമൊരു അവബോധത്തിലേക്ക് വരുന്ന ഈശോ ഉടനെ ചെന്ന് ചെയ്യുന്നത് എന്താണ്? അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. ഗാലാത്യർക്കുള്ള ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് പറയുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹം കരുണയാണ്, കാരുണ്യമാണ്. പിന്നീട് ഒന്നാം പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുമ്പോഴും അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി, കാരണം ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. രണ്ടാം പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുമ്പോഴും ഈശോ തന്നെ പറയുന്നു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു, കാരണം 3 ദിവസമായി അവരെൻ്റെ കൂടെയായിട്ട്. ദൈവാത്മാവ് വന്ന് നിറഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം ഈ ഒരു അവബോധമാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവബോധം. അങ്ങനെ അവബോധമുള്ളവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം സഹോദരരായിട്ട് കാണുന്നു. ഉണ്ടാകുന്ന ഫലമോ ഹൃദയം നിറയ സ്നേഹം, കരുണ, അനുകമ്പ. പെന്തക്കുസ്തായെക്കുറിച്ച് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ ക്ലിപ്പ്. പാലക്കാട്ട് നിന്ന ഓട്ടോറിക്ഷക്കാർ, അവരുടെ പൂർവികർ അവിടെ വെച്ച ഒരു മരം ഉണ്ടായിരുന്നു, അത് വളർന്നു വലുതായി, അതിൻ്റെ തണലിലാണ് അവർ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കുടിച്ച് കൈ കഴുകി മിച്ചം വീഴുന്ന വെള്ളം, ആ വെള്ളം കുടിക്കാൻ ഈ മരത്തിലെ എറുമ്പുകൾ ഇറങ്ങി വരും, വെള്ളം കുടിച്ചിട്ട് പോകും. പക്ഷേ ഇറങ്ങി വരുമ്പോൾ അതുവഴി നടന്നു പോകുന്നവർ ഇതിൽ പലരെയും ചവിട്ടി കുറേ എണ്ണം ചത്തുപോകും. ഇത് കണ്ട ആ ഓട്ടോറിക്ഷക്കാരിൽ ഏറ്റവും പ്രായമുള്ളയാണ് ഈ കുപ്പി വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് മരത്തിൽ കെട്ടിവെച്ചു, അകത്തൊരു കമ്പും വെച്ചു, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്താണ് ഫലം? താഴേക്ക് ഇറങ്ങി വരാതെ മരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുപ്പിയിലെ വെള്ളത്തിൽ നിന്ന് അവർ കുടിക്കാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആത്മീയാചാര്യനായ നാരായണഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിലെ ഒന്നാമത്തെ പാട്ടിലെ ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും ഒരു പീഠയും എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ. എറുമ്പ് ജീവികളിൽ ഏറ്റവും ചെറുതല്ലേ, അതിനു പോലും ഒരു പീഠയും വരുത്തരുത് എന്നുള്ള അനുകമ്പ. ആത്മാവ് വന്നാലുണ്ടാകുന്ന മാറ്റം ഇതാണ്, അവബോധം. ചുറ്റും കാണുന്നവരും കണ്ണുമുട്ടുന്നവരും എല്ലാ സഹജീവികളും ഒരാ കൂടെയുള്ള എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പീഠയും എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഇതാണ് ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് വന്ന് നിറഞ്ഞാലുണ്ടാകുന്ന പരിണത ഫലം. ഇത് തന്നെയാണ് ഈശോ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മക്കളും കരുണയുള്ളവർ ആയിരിക്കണം. ആത്മാവിനെ പല പ്രാവശ്യം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്നവർ, ആത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ സഹജീവികളോട് സഹോദരങ്ങളോടുള്ള ഈ അനുകമ്പ, കാരുണ്യം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ എന്താണ് അതിനർത്ഥം? ആത്മാവ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് സജീവം ആണോ?